വർക്കുകളെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഇത് വാട്ടർ കട്ടൻ്റെ പമ്പാണ്. വാട്ടർ കട്ടൻ പമ്പ്. ഇവിടെ മെയിൻ വാൽവ്, മെയിൻ സെക്ഷൻ ലൈൻ, ടെസ്റ്റ് ലൈൻ, ഡിസ്ചാർജ്. സാധാരണ ഈ വാട്ടർ കട്ടൻ സെപ്പറേറ്റ് ആണ് കൊടുക്കാറുള്ളത്, ഹെഡർ സെപ്പറേറ്റ് ആണ് പോകാറുള്ളത്. പക്ഷേ ഇവിടെ ചെയ്തേക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഹെഡറിൽ തന്നെ ഒരു വാൽവ് ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ക്ലോസിംഗ് ഓപ്ഷനിൽ ഒരു വാൽവ് കൊടുത്തുകൊണ്ട് ഇവിടെ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇത് ഇലക്ട്രിക് സ്പ്രിംഗ്ലർ പമ്പാണ്, 150 HP, 150 HP പമ്പ്. രണ്ട് ജോക്കി പമ്പുണ്ട്, സ്പ്രിംഗ്ലർ എന്ന സെപ്പറേറ്റ്, ഹൈഡ്രൻ ലൈനിന് വേണ്ടി നടത്തുന്ന സെപ്പറേറ്റ്. രണ്ട് ജോക്കി പമ്പായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെക്ഷൻ രണ്ടും ഒരുപോലെ എടുത്തുകൊണ്ട് വരിക. ഡിസ്ചാർജ് രണ്ടും, ഒന്ന് സ്പ്രിംഗ്ലറിൽ ഒന്ന് ഹൈഡ്രനിലുമായിട്ട് പോയിരുന്നു. ഇത് 150 HP ഹൈഡ്രൻ്റെ പമ്പ്. പിന്നെ ഡീസൽ എഞ്ചിൻ, ഇത് 150 HP ആണ്. ഈ ഡീസൽ പമ്പ് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു തീപിടുത്തം ഉണ്ടായി, ഇലക്ട്രിസിറ്റി ബന്ധം കട്ടായിപ്പോയി, മൊത്തവും ട്രിപ്പായിപ്പോയി, വൈദ്യുതി ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ തീ കെടുത്താൻ വേണ്ടി ഈ ഡീസൽ പമ്പ് മാനുവലായിട്ട് ഓപ്പൺ ചെയ്യും, അവർ ഡീസലിൽ വർക്ക് ചെയ്തോളും. അങ്ങനെ ബിൽഡിങ്ങിലേക്ക് പൈപ്പുകൾ വഴി വെള്ളം എത്തിച്ചേരും. അതിനുവേണ്ടിയാണ് ഡീസൽ എഞ്ചിൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം വലിയൊരു പമ്പ് റൂം തന്നെയാണ്. അലാറം ചെക്ക് വാലും ഉള്ളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ് കഴിഞ്ഞിട്ടില്ല, സെറ്റിങ് ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ തന്നെ പ്ലംബിങ്ങിൻ്റെ പമ്പ് റൂം ഇതിനകത്ത് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാനല്,